മത്സ്യമേഖലക്കര എന്തൊക്കെ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്ത് അധികം നാളെ ദിവസതലത്തിൽ കൂടി ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാം. എല്ലാ കാര്യങ്ങളും മത്സ്യബന്ധന മേഖലയിലുള്ള എല്ലാ പ്രശ്നങ്ങളും സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് നാളെ ഉദ്യോഗസ്ഥലത്തിൽ യോഗം ചേരാമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ യോഗത്തിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ കംപ്ലിക്കേറ്റ് ചെയ്യും. എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളിലും കേന്ദ്രത്തിന് സഹായിക്കാൻ കഴിയുന്ന സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായും സഹായിക്കണമെന്ന് നേരിട്ടിട്ടുണ്ട്. നാളെ ദേവസ്ഥാനത്തിൽ യോഗത്തിന് ശേഷം കൃത്യമായി തന്നെ പറയാം. പ്രധാന ആവശ്യപ്പെട്ട വിഷയം ഏതാണ്? ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഹൗസിംഗ്, ഈ കടലാക്രമ ഭീഷണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ കടലാക്രമ സംഭവവുമായി ബന്ധപ്പെട്ട് മറ്റൊരു വകുപ്പ് കൂടിയാണ് ചേർന്നാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ആ രീതിയിൽ ചർച്ചയ്ക്ക് അദ്ദേഹം സഹായിക്കാൻ ശ്രീ വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളുടെ സമരവുമായി ബന്ധപ്പെട്ടേ ഒരു പണി നിർത്തിവെക്കേണ്ട സാഹചര്യം എല്ലാം ഉണ്ടായി. അപ്പോൾ എന്താണ് അതിലിപ്പോൾ ഒരു ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ പണി ഇപ്പോൾ നിർത്തിവെച്ചത് ഈ മൺസൂൺ ടൈമിൽ വർക്ക് ചെയ്യാൻ പാടില്ല. അത് ഇപ്പോൾ കേരളത്തിലെ തീരങ്ങളിലുള്ള ഏത് വർക്കാണെങ്കിലും ഈ മൺസൂൺ സമയത്ത് നിർത്തിവെക്കണം. അത് തൽക്കാലം ഈ സമയത്ത് ഒരു നിർത്തിവെച്ചിട്ടുണ്ടാവും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒരു ഒറ്റയടിക്ക് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയും. ഒരു വലിയൊരു പ്രൊജക്റ്റ് നടക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയില്ലോ. അത് ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ.